നമുക്കൊരു പ്രേക്ഷകർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ നമ്മുടെ വിദഗ്ധരിലേക്ക് പോകുന്നതിന് മുമ്പ് ഷാജിയുടെ അഭിപ്രായവും ഇവിടെ നിൽക്കുന്ന മനുഷ്യരുടെ അഭിപ്രായവും ഒക്കെ നമ്മൾ അറിയിക്കാം. ഷാജിയെക്കുറിച്ച് ഒരു കമന്റ് വരുന്നത് ഷാജി തമിഴ്നാടിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടാണ് ഈ അഭിപ്രായം പറയുന്നതെന്നാണ്. അങ്ങനെ ഒരു ആരോപണം ഉണ്ടോ? തമിഴ്നാടിൻ്റെ അത് സ്വാഭാവികമല്ല, കാരണം കല്യാണം പോലും വേണ്ടെന്ന് വെച്ച് ഈ സമരത്തിന് വേണ്ടി ഇറങ്ങിയ ഒരു മനുഷ്യരാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ പറയരുത്. വർഷം ഇതിനകത്ത് ലൈവായി നിന്നൊരു ആളാകുമ്പോൾ സ്വാഭാവികമായും തമിഴ്നാട്ടിൽ കാശ് വാങ്ങുന്ന ആളായിരിക്കുമല്ലോ. അങ്ങനെ ഡോക്ടർ ചോദിച്ചാൽ മതി, അവര് കമന്റ് പറഞ്ഞാൽ ഞാൻ കമന്റ് അറിയിച്ചു. കാരണം അത് പ്രേക്ഷകർ ഒരിക്കലും അങ്ങനെ ധരിക്കരുത്. കാരണം ഈ നാട്ടുകാരുടെയൊക്കെ മനസ്സറിയാവുന്ന മനുഷ്യരാണ്. അങ്ങനെ ആരും ഈ സമരത്തെ ചതിച്ചൊന്നും പോവില്ല. നമ്മുടെ മുന്നിൽ വസ്തുതകളായിട്ടുണ്ടല്ലോ. പി സി തോമസ് പറഞ്ഞതുപോലെ നമുക്ക് എന്തുകൊണ്ടാണ് ഈ മൂന്ന് പേർക്കും കേന്ദ്രത്തിനും കേരളത്തിനും തമിഴ്നാടിനും ഒരുമിച്ചൊരു വട്ടമേശയ്ക്കൊപ്പം ഇരുന്ന് ചർച്ച ചെയ്ത് നമുക്ക് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കേന്ദ്ര വന നിയമത്തിൽ ഇളവ് വരുത്തി ഈ മാനുഷിക പ്രശ്നത്തിന് ഈ ഒരു അടിയന്തര പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ തടസ്സം എന്താണ് എന്നൊരു ചോദ്യം പ്രസക്തമാണ്. നമുക്കിപ്പം സന്തോഷ് ചേരുന്നുണ്ട് ഒരു പ്രേക്ഷകൻ. പ്രിയപ്പെട്ട സന്തോഷ്, വെരി ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ സന്തോഷ്. വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺ സാറ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കൺഗ്രാജുലേഷൻ, അത് കട്ട് ചെയ്യരുത്, ഇത് ലൈവാണെന്ന് അറിയാം. നമ്മുടെ റിപ്പോർട്ടർ ചാനല് നിങ്ങൾ മുണ്ടക്കയിൽ ചൂരൽമലയിലൊക്കെ എടുത്ത ആ വലിയ പ്രവർത്തനത്തിന്, അവിടെ ജനത്തെ ചേർത്ത് പിടിച്ചതിന് വളരെ ഇടുക്കിയിൽ നിന്നുള്ള സന്തോഷ് ഇടുക്കി എന്ന് പറയുന്ന എൻ്റെ വ്യക്തിപരമായി ഞങ്ങൾ ഇടുക്കിക്കാരുടെ സ്നേഹവും താങ്ക്സും നിങ്ങളെ അറിയിക്കുകയാണ് ആദ്യം, കേട്ടോ. അതിനുശേഷം ഈ വിഷയത്തിലേക്ക് വരാം. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ടോ സർ? എല്ലാ സമയത്തും മുല്ലപ്പെരിയാർ വിഷയം എല്ലാ സമയത്തും മഴക്കാലത്ത് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് സാർ ഈ ഒരു ചർച്ചാ വിഷയം പൊങ്ങി വരുന്നത്. അതിൽ നമുക്ക് പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കെല്ലാം വളരെ ആശങ്കയുണ്ട് സാർ. അതിനേക്കാൾ ഉപരിയായിട്ട് കാലാവസ്ഥകളിൽ ഈ അടുത്ത കാലങ്ങളിൽ വന്ന വ്യതിയാനം സാർ നമ്മൾ കേട്ടിട്ടില്ല. ചക്രവാത ചുഴി, ആഴ്ചകളിൽ മാറി മാറി പറയുന്ന ന്യൂനമർദ്ദങ്ങൾ, അല്ലെങ്കിൽ കള്ളക്കടൽ പ്രതിഭാസങ്ങൾ, അല്ലെങ്കിൽ സുനാമി പോലെ, മേഘവിസ്ഫോടനം പോലെ കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിലുള്ള പ്രകൃതിയിൽ വരുന്ന വലിയ മാറ്റങ്ങൾ ജനത്തെ വളരെ പേടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ ഇത്രയും പേർ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ വളരെ കഷ്ടപ്പെട്ട് റീഹാബിലിറ്റേഷൻ ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും എല്ലാം അതിൽ പങ്കാളിയാണ് സാർ. മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് ഏതൊരു കാര്യത്തിലും നമുക്കൊരു ഇതിന്റെ ബാക്കി അതിന്റെ പ്രായോഗിക തലങ്ങളോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇവിടെ സാർ ഏതൊരു സാധനത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് സാർ. ഒരു മിക്സർ മേടിച്ചാലോ, ഒരു വാഹനം മേടിച്ചാലോ, ഒരു ബിൽഡിങ്ങിനൊക്കെ ഉണ്ട് സാർ. അപ്പോ നമുക്ക് ഒരു 50 വർഷം നിർമ്മാതാവ് പറഞ്ഞിരിക്കുന്ന ഒരു സാധനത്തിന്റെ എക്സ്പയറി ഡേറ്റ് സാർ, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇരട്ടി കഴിഞ്ഞു. നമ്മുടെ വീട്ടിൽ ഒരു വെല്ലുമച്ചിയുണ്ട്, എനിക്കൊരു വെല്ലുമച്ചിയുണ്ട്, 90 വയസ്സ് കഴിഞ്ഞു സാർ. അപ്പൊ അമ്മച്ചിയോട്, അമ്മച്ചി ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ എന്ന് ചോദിച്ചാൽ ഇനിയും 90 വയസ്സ് ജീവിച്ചിരിക്കുമെന്നല്ല സാർ അതിന്റെ അർത്ഥം. അതുകൂടാതെ സാർ ഇവിടെ ഇപ്പോൾ ഈ വർഷം കേട്ടുവരുന്ന ഒരു കാര്യമാണ്. സന്തോഷ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ സന്തോഷം ഇടപെടുന്നത് നമുക്ക് ഒരുപാട് അതിഥികളും ഒരുപാട് പ്രേക്ഷകരും ഉള്ളതുകൊണ്ടാണ്. സന്തോഷം പറഞ്ഞ ആ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ അത് മനുഷ്യർക്കാണെങ്കിലും അത് മരുന്നിനാണെങ്കിലും അത് വസ്തുക്കൾക്കാണെങ്കിലും പിന്നീട് ആയുസ് ഉണ്ടാവില്ല. അപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു ഡാമിനെ നമുക്ക് അതേപടി നിലനിർത്താൻ കഴിയുമോ എന്ന വളരെ വാലിഡായ ചോദ്യമാണ് സന്തോഷ് ചോദിച്ചിരിക്കുന്നത്. സന്തോഷ്, ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് മന്ത്രിയോട് ചോദിക്കാം.